വെൽക്കം ബാക്ക് ടു ഫിറാ ക്രിയേഷൻസ്. ഇനി നമുക്കൊരു ഹോം മെയ്ഡ് ആയിട്ട് അടിപൊളി ബൗണ്ടി തയ്യാറാക്കാം. അതിനായിട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട്, കോക്കനട്ട് ഫ്ലേക്സ്, കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുക. അതിലോട്ട് നമുക്ക് ഒരു കപ്പ് കോക്കനട്ട് ഫ്ലേക്സ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് എടുക്കാം. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ കോക്കനട്ട് ഫ്ലേക്സ് മറിച്ച് മാത്രം നമുക്ക് ഇതാക്കാം. നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് ബോൾസ് ആക്കി എടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് കോക്കനട്ട് ഫ്ലേക്സ് ഒന്ന് ക്രഷ് ചെയ്യാത്തത് ഒന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആ കോക്കനട്ട് മിക്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്വയർ എടുത്തിട്ട് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്യണം. ഓയിൽ ബ്രഷ് ചെയ്യാം. ഞാൻ ഒന്ന് ഓയിലൊന്നും ബ്രഷ് ചെയ്യാണ്ടാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കയ്യിൽ വെച്ച് ബോൾസാക്കി ഷേപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്ക്വയർ പീസസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാക്കിയതാണ്. ഞാൻ ഒരു സൈഡിലേക്ക് മാത്രം ആക്കിയിട്ടാണ് ചെയ്തത്, തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തെടുത്തു, അതൊന്നും ക്യാമറയിൽ കിട്ടിയില്ല. വേറെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണിത്. ഇതുപോലെ ചെറിയ ചെറിയ സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതൊന്ന് ഒരു 15 മിനിറ്റ്സ് ഫ്രീസറിൽ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എടുക്കാൻ നല്ല സിമ്പിളായിട്ട് പറ്റും. ഞാൻ 15 മിനിറ്റ്സ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ല, നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് അവർ അതിൽ വെച്ചാൽ മതി. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാതും ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു. നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ മെല്ലോൻ്റെ മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തത്. മെൽറ്റ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. നല്ലോണം അത് ഒന്ന് ലൂസ് ആവുകയുള്ളൂ. നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബൗണ്ടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ചോക്ലേറ്റ്സൊക്കെ നമുക്ക് അതിൽക്ക് ബൗളിലോട്ട് തന്നെ തിരിച്ചിട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ എല്ലായിടത്തും നന്നായി ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ബൗണ്ടിയുടെ മേലെയുള്ള ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാ ബൗണ്ടീസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കാർവ് ചെയ്തെടുക്കാം. സൈഡിലുള്ള ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഒക്കെ താഴ്ത്തു വന്ന് സെറ്റിലായിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കത്തി വെച്ചിട്ടൊന്ന് കളയാം. അപ്പോൾ ഇതേപോലെ എല്ലാത്തിൻ്റെ സൈഡിലുള്ളതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു 10 മിനിറ്റ്സ് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഉള്ളൊക്കെ ഒന്ന് സെറ്റായി ചോക്ലേറ്റ് ആയിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ബൗണ്ടി ഉണ്ടാക്കുന്ന പരിപാടി. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഉള്ളിലാണെങ്കിൽ കോക്കനട്ടൊക്കെ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടാക്കി കൊടുത്തിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.